മനോരമ ന്യൂസ് അന്വേഷണത്തിലേക്കാണ് ഇനി ഏച്ചുകെട്ടിയും പഞ്ചറൊട്ടിച്ചും KSRTC കിതച്ച് നീങ്ങുമ്പോൾ റൂട്ട് തെറ്റിച്ചും പെർമിറ്റ് ഇല്ലാതെയും സ്വകാര്യ ബസ്സുകൾ കൈക്കലാക്കുന്നത് ലക്ഷങ്ങൾ. ആളെ കൂട്ടാൻ ഏതു വഴിയും എത്ര ദൂരം വേണമെങ്കിലും സ്വകാര്യ ബസ്സുകൾക്ക് ഓടാം. ബസ് ഉടമകൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധം കൂടിയാകുമ്പോൾ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ വരെ ഈ കൊള്ളയ്ക്ക് കൂട്ടുവരും. മനോരമ ന്യൂസ് അന്വേഷണം തുടരുന്നു. വഴിമാറിയും കൂടുതൽ ഓടിയും KSRTCയെ തകർത്തത് സ്വകാര്യ ബസ്സുകൾ. പത്തനംതിട്ടയിൽ 60% സ്വകാര്യ ബസ്സുകളും ഓടുന്നത് വഴി തെറ്റിയാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവിന്റെ 112 ബസ്സുകളാണ് റൂട്ട് തെറ്റിക്കുന്നത്. എനിക്ക് മുന്നിലൂടെ കടന്നുപോയ KL 34B 95 99 എന്ന വാഹനത്തിന്റെ പെർമിറ്റ് രേഖകളാണിത്. ഈ രേഖകൾ പ്രകാരം കൈപ്പട്ടൂരിൽ നിന്ന് പുറപ്പെട്ട് ആലുവയിൽ ബസ്സിന്റെ സർവീസ് അവസാനിക്കണം. എന്നാൽ ഈ വാഹനം കൈപ്പട്ടൂരിൽ എത്തുന്നില്ലെന്ന് മാത്രമല്ല 86 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിച്ച് പുനലൂർ ആലുവ പാതയിലാണ് സർവീസ് നടത്തുന്നത്. ഒരു ബസ്സിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയ അന്വേഷണം ചെന്നെത്തിയത് ഞെട്ടിക്കുന്ന മറ്റൊരു കണ്ടെത്തലായിരുന്നു. പത്തനംതിട്ടയിലൂടെ ഓടുന്ന 60% സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നത് പെർമിറ്റ് ഇല്ലാതെയോ പെർമിറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലൂടെയോ ആണ്. KL 34C 70 88 പെർമിറ്റിൽ മലയാലപ്പുഴ എറണാകുളം സർവീസ് നടത്തുന്നത് പുനലൂർ വൈറ്റില റൂട്ടിൽ. KL 34A 86 88 കരിങ്കല്ലുമൊഴി എറണാകുളം സർവീസ് നടത്തുന്നത് പുനലൂർ വൈറ്റില. KL 24D 37 38 മണക്കാല കുമളി സർവീസ് നടത്തുന്നത് കുണ്ടറ കുമളി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബസ് മുതലാളികൾ സർക്കാരിനോട് കാണിക്കുന്ന വലിയൊരു വഞ്ചനയായത് ഇത് മുഖേന സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും KSRTC വിഭാഗമാണെങ്കിലും വലിയ രീതിയിലുള്ള ചെക്കിങ്ങും വേണ്ട വിധത്തിലൊരു പരിശോധന നടത്തിയാൽ ഒരുവിധം ഇത് പരിഹരിക്കാൻ കഴിയും. ഇത് ബസ് മുതലാളിമാർക്കും വലിയ വരുമാനവും വലിയ ലാഭവും ഇതുമായിട്ട് ഉണ്ടാകുന്നത്. ഇത് സർക്കാരിനും KSRTCക്കും വലിയ നഷ്ടവും KSRTC ഇത് മുഖേന വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. RTO നൽകുന്ന പെർമിറ്റിന് വിരുദ്ധമായുള്ള ഓട്ടമാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി 300-400 കിലോമീറ്റർ ഓടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് മുഖേന കണ്ടമാനം വരുമാനം കിട്ടുകയും KSRTC ഉള്ള അടക്കമുള്ള വണ്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട വിധത്തിലുള്ള പരിശോധന നടക്കുന്നില്ല എന്നുള്ള എൻ്റെ അറിവിൽ എനിക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് KSRTCയിലെ ചെക്കിംഗ് ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു പരിശോധന നടത്തിയാൽ ഇതൊരു പരിധിവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് വേണ്ട വിധത്തിൽ നടത്തുന്നില്ല എന്നൊരു വലിയ പോരായ്മ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവിന്റേത് മാത്രമായി 112ലധികം ബസ്സുകളാണ് പത്തനംതിട്ടയിലും സമീപ ജില്ലകളിലുമായി ഓടുന്നത്. ഇതിൽ ഭൂരിഭാഗവും പെർമിറ്റ് തെറ്റിച്ച് തിരക്കേറിയ റൂട്ടുകളിലൂടെയാണ് സർവീസ് നടത്തുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒരു ബസ്സിന് കുറഞ്ഞത് 5000 രൂപ വച്ച് അധിക വരുമാനം കണക്കാക്കിയാൽ ഉടമയുടെ കയ്യിൽ മാസം അനധികൃതമായി എത്തിച്ചേരുന്നത് ലക്ഷങ്ങളാണ്. മറുവശത്ത് വരുമാനമില്ലാത്തതിന്റെ പേരിൽ KSRTC സർവീസുകൾ ഒന്നൊന്നായി റദ്ദാക്കുമ്പോഴാണിതെന്നും ശ്രദ്ധേയം. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി, പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ ബസ്സുകൾക്ക് ഏതു വഴിയിലൂടെയും ധൈര്യമായി സഞ്ചരിക്കാം. പരാതിയുമില്ല, പരിശോധനയുമില്ല, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. BL അരുൺ, മനോരമ ന്യൂസ്, പത്തനംതിട്ട. സ്വകാര്യ ബസ്സുകളുടെ ഈ നഗ്നമായ ചട്ടലംഘനത്തിന് ആരൊക്കെ ഒത്താശ ചെയ്യുന്നുണ്ട്? BL അരുൺ ഉണ്ട് ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. അരുൺ, ഒരു ജില്ലയിൽ 60% ബസ്സുകളും തോന്നുന്ന പടി ഓടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പരിശോധിക്കേണ്ടവർ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ഒരു തരത്തിലുള്ള പരിശോധനകളും നടക്കുന്നില്ല എന്നാണ്. നിഷ, തീർച്ചയായും കഴിഞ്ഞ ഒരു മാസത്തിനിടെ എത്ര വാഹന പരിശോധന അല്ലെങ്കിൽ ബസ്സിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് എത്ര പരിശോധന നടത്തി എന്നൊരു വിവരാവകാശം കൊടുത്താൽ സ്വാഭാവികമായും കാര്യമായ പരിശോധന ഇല്ല എന്നൊരു മറുപടിയായിരിക്കും ഉദ്യോഗസ്ഥർ നൽകുന്നത്. കാരണം 4 ദിവസം മുൻപ് ഒരു വിവരാവകാശ മറുപടി കിട്ടി. ഈ നേരത്തെ പറഞ്ഞ 4 ബസ്സുകളിൽ ഒരു ബസ്സിന്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു റാന്നി സ്വദേശി ഒരു വിവരാവകാശം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബസ്സിന്റെ രേഖകൾ കൃത്യമായി ഞങ്ങളുടെ ഓഫീസിലില്ല, ഈ ബസ് ഏത് വഴി ഓടുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയത്. സ്വാഭാവികമായും അവർ ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിയമലംഘനം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വലിയൊരു മാഫിയയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിയോഗിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈയൊരു പിഴവ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ഗുണ്ടാ ആക്രമണം വരെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പലരും ഇതിനു മുൻപും പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണം നടത്തിയപ്പോൾ അവരുടെ എല്ലാം അനുഭവം അത്തരത്തിലായിരുന്നു. സ്വാഭാവികമായും വലിയൊരു മാഫിയയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഉദ്യോഗസ്ഥരുണ്ട്, ബസ് മുതലാളിമാരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില
സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വരെ ഈ ഒരു വിഷയത്തിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി പ്രതിനിധി ശ്രീ ടി ഗോപിനാഥൻ ചെയർമാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗോപിനാഥൻ, സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് എന്നുള്ളത് ഏത് റൂട്ടിനാണ് കൊടുത്തിരിക്കുന്നത് ബാധകമേ അല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ സർവീസ്, ഇത് സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഈ സ്വകാര്യ ബസ്സുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ കാണിച്ച 56 കിലോമീറ്റർ 190 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ ദൂരത്ത് ഏതാണ്ട് ഒരു 20-ലധികം പോലീസ് സ്റ്റേഷനുകളും 4-5 ആർടിഒ ഓഫീസുകളും കടന്നു പോകേണ്ട റൂട്ടുകളാണ് നിങ്ങൾ പറയുന്നത്. ഇത്രയധികം 20-ലധികം പോലീസ് സ്റ്റേഷനുകളും 4-5 ആർടിഒ ഓഫീസുകളും കടന്നു പോകുന്ന ഇത്തരം റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് ഇങ്ങനെ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങള് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ നിങ്ങൾ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചാൽ പോലെ ബസ്സുകളുടെ നമ്പറൊക്കെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബസ് ഇല്ലെങ്കിൽ അതിന് പകരം മറ്റൊരു ബസ് ആ റൂട്ടിൽ ഓടിയിട്ടായിരിക്കാം. അതല്ലാതെ ഈ പറയുന്ന തരത്തിലൊന്നും ബസ്സുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാതെ ഓടുന്നു ഞാൻ വിശ്വസിക്കില്ല. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബസ്സുകൾ ഓടി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഈ അപകടത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഇൻഷുറൻസ് കൊടുക്കാനൊന്നും ഇൻഷുറൻസ് കമ്പനിക്കാർ തയ്യാറാവില്ല. ശ്രീ ഗോപിനാഥൻ, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളും ശരിയാണ്, താങ്കളുടെ വിശ്വാസവും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഈ പറഞ്ഞ ഒരു ബസ്സല്ല ബസ്സുകളുടെ റൂട്ടുകൾ വേണമെങ്കിൽ മാറി ഓടുന്നത്. ഞാൻ വലിയൊരു ലിസ്റ്റ് തന്നെ താങ്കൾക്ക് മുന്നിൽ ഇവിടെ വായിക്കാം. അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ശ്രീ ഗോപിനാഥൻ, കൃത്യമായ അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങളും ഈ വാർത്തയും പുറത്തുവിടുന്നത്. അപ്പോൾ ഇതിനെ ന്യായീകരിക്കുക എന്ന ശ്രമമാണ് താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാനിൽ നിന്ന്. ശ്രീ ഗോപിനാഥൻ, താങ്കൾ പറഞ്ഞതുപോലെ വല്ലപ്പോഴും ഒരു ബസ് ആ റൂട്ടിൽ ബസ് ഇല്ലാത്തതുകൊണ്ട് പകരം ഓടുന്നതൊന്നുമല്ല. ഞങ്ങൾ നാളുകൾ എടുത്ത് നടത്തിയ അന്വേഷണം കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തുവിടുന്ന വാർത്തയാണ്. എല്ലാ ഉത്തരവാദിത്തത്തോടും കൂടി തന്നെയാണ് ചോദിക്കുന്നത്, ഇത് നടക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് വ്യക്തമായ കാര്യമാണ്, സംഘടന ഇത് അറിയുന്നേയില്ല എന്ന് താങ്കൾ പറയുന്നത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കണം? അല്ലാതെ ഒരിക്കലും കഴിയില്ലേ. ഞാൻ സംഘടനയിൽ ഇപ്പൊ ഈ ഒരു ഉടമയുടെ ബസ് മാത്രമല്ലോ സംഘടനയിലുള്ളത്, വേറെ ഉടമകളുടെ ബസ്സും സംഘടനയിലുണ്ടല്ലോ. ഒരു ഉടമ ബസ് വഴി മാറി വേറൊരു ബസ് ഉടമ റൂട്ടിലൂടെ ഓടിയാൽ ആ റൂട്ടിലെ മറ്റ് ബസ് ഉടമകളും സമ്മതിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് സംഘടന അറിയുന്നത് ഇത് ഒരു റൂട്ട് ഏതെങ്കിലും ഇപ്പൊ എല്ലാ റൂട്ടുകളിലും കേരളത്തിലെ മുഴുവൻ റൂട്ടുകളിലും 5 മിനിറ്റും 10 മിനിറ്റും ഇടവിട്ട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളാണ്. ഒരു ബസ് ഉടമ ഒരു പെർമിറ്റും ഇല്ലാതെ ശ്രീ ഗോപിനാഥൻ, മറ്റ് സ്വകാര്യ ബസ്സുകൾക്ക് ഇത് ബാധകമാവുന്നില്ലല്ലോ. KSRTC ആണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഈ വ്യക്തി, ഈ സ്വകാര്യ ബസ് ഉടമ കാലങ്ങളായി അദ്ദേഹത്തിന് ഇല്ലാത്ത പെർമിറ്റ് ഉപയോഗിച്ച് ഇല്ലാത്ത വഴിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ മറ്റു ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ അവിടെ വെല്ലുവിളിയും ആയത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഇത് ഏതെങ്കിലും ഒരു റൂട്ടിൽ ഒരു ബസ് ഉടമ ഒരു ദിവസം ഒരു ബസ് ഇല്ലാതെ മാറി ഓടിക്കുന്നതും അല്ലാതെ ബസ്സുകള് സ്വകാര്യ ബസ്സുകള് അങ്ങനെ സ്ഥിരമായിട്ട് റൂട്ട് മാറി KSRTC റോഡ് ഓടുമെന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്രീ ഗോപിനാഥൻ, താങ്കൾ പരിശോധനയെ കുറിച്ചും പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും ഒക്കെ പറഞ്ഞല്ലോ. വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ തന്നെ ഈ റൂട്ടുകൾ നടത്തുന്ന പരിശോധനയെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് വകുപ്പിന് തന്നെ വലിയ ധാരണയൊന്നുമില്ല. പിന്നെ എന്ത് പരിശോധനയെ കുറിച്ചാണ് ഈ പറയുന്നത്? ധാരാളം പരിശോധനകളിൽ സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടിൽ പരിശോധിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾക്ക് മാത്രമാണ് ഇവിടെ ചെക്ക് റിപ്പോർട്ട് നൽകുന്നത്. ഞങ്ങൾ ചെക്ക് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അടയ്ക്കുന്നവരാണ്. ഞങ്ങൾക്ക് ധാരാളം ഫൈനുകൾ മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങൾക്ക് ഇടക്കുന്നത്. ഇതേമാതിരി തന്നെ KSRTC നിങ്ങൾ പരിശോധിക്കണം. ഈ KSRTC എത്ര ബസ്സുകൾക്ക് ഇവിടെ പെർമിറ്റുകളുണ്ട്, KSRTC എത്ര ബസ്സുകൾക്ക് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് സമയം അനുവദിച്ച് നൽകിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഒരു സമയം നിശ്ചയമില്ലാതെ ഒരു പെർമിറ്റും ഇല്ലാതെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ KSRTC ബസ്സുകളാണ്. സ്വകാര്യ ബസ്സുകൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ RTO അധികാരികൾ നൽകുന്ന ഓരോ ജില്ലയിലും റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ കളക്ടർ ചെയർമാനും SPയും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അംഗമായിട്ടുള്ള RTOകൾ നൽകുന്ന പെർമിറ്റുകൾ അല്ലാതെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്ന ടൈം പട്ടിക പാലിക്കാതെ സർവീസ് നടത്താൻ കഴിയില്ല. സർവീസ് നടത്തി കഴിഞ്ഞാൽ അത് മോട്ടോർ വാഹന വകുപ്പല്ല, പോലീസല്ല, ആ റൂട്ടിലുള്ള മറ്റ് ബസ് ഉടമകൾ അതിനെതിരെ നടപടി സ്വീകരിക്കാനും പരാതി കൊടുക്കാനും തയ്യാറാവുന്നത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ കേവലം ഒന്നോ രണ്ടോ ബസ്സുകളോ എന്തെങ്കിലും കാരണം വെച്ചാൽ റൂട്ട് മാറി അത് വലിയ കാര്യമായിട്ട് പൊക്കിപ്പിടിക്കുന്നത് ശരിയല്ല. താങ്കളുടെ സംഘടനയും താങ്കളുടെ സഹപ്രവർത്തകരെയും ന്യായീകരിക്കാനുള്ള താങ്കളുടെ അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു, എല്ലാ ഉത്തരവാദിത്തത്തോടും കൂടി തന്നെ ഞങ്ങൾ കണ്ടെത്തിയ വാർത്തയാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു തെറ്റുമില്ല, അപാകതകളില്ല, ഒന്നോ രണ്ടോ ബസ്സുകളുടെ ഒറ്റപ്പെട്ട കാര്യമോ അല്ല എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തതയും മനോരമ ന്യൂസിനുണ്ട്. വളരെ നന്ദി താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ശ്രീ MB സത്യൻ കൂടിയുണ്ട്. ശ്രീ MB സത്യൻ, മനോരമ ന്യൂസ് ഇന്ന് പുറത്തുവിടുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രമുള്ള ഒരു വിവരമാണ്. മറ്റ് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അന്വേഷണം നടത്തിയ ഒരുപക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ
വിവരങ്ങൾ പുറത്തു വന്നേക്കും. ഒരു യാതൊരു തരത്തിലുള്ള നിയമവും പാലിക്കാതെ പെർമിറ്റിന് വിരുദ്ധമായി തോന്നുന്ന രീതിയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ എന്തു പറയുന്നു? കേരളത്തിൽ അങ്ങനെ സ്വകാര്യ ബസ്സുകൾക്ക് നടത്താൻ സാധിക്കില്ല. കാരണം പഴയ കാലഘട്ടത്തെ പോലെയല്ല ഇന്ന് ആർ ടി അനുവദിക്കുന്ന പെർമിറ്റ്, അതുപോലെ തന്നെ ആർ ടി ഒ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. കൂടാതെ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യത്തെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാര്, വെഹിക്കിൾ ഇൻസ്പെക്ടർമാര്, AMVs, MBAമാര്, ജോയിന്റ് ആർ ടി ഒമാരുണ്ട്. നേരത്തെ ഒരു ആർ ടി ഒ ഓഫീസർ ഒരു ജില്ലയിലുണ്ടെങ്കിൽ ഇന്ന് സബ് ഓഫീസുകൾ കൂടെ അധികമുണ്ട്. അത്തരം സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒരു വണ്ടി പോലും അങ്ങനെ പെർമിറ്റ് മാറി ഓടാൻ പറ്റില്ല. കാരണം ഒന്ന് പഴയ പോലത്തെ അല്ല, ബസ് ഉടമകളൊക്കെ ഈ കാര്യത്തിൽ വളരെ അറിവുള്ള ആൾക്കാരാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ പറ്റിയാൽ ഒരു പൈസ പോലും ഇൻഷുറൻസിന്റെ ആനുകൂല്യം കിട്ടില്ല. അത്തരം സ്വന്തം കിടപ്പാടം വരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരൊരു ബസ് എടുക്കാൻ തയ്യാറാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, KSRTC എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അവർ ഏതെങ്കിലും ഒരു വണ്ടികൾ അങ്ങനെ മാറി ഓടിയിട്ടുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ അവർ പ്രതികരിക്കുകയും അത് ഇല്ലായ്മ ചെയ്യാൻ ഏതെല്ലാം രീതിയിൽ നിയമപരമായിട്ട് തടയാൻ പറ്റുമോ അതെല്ലാം അവർ. സത്യൻ, ആ തരത്തിലൊക്കെ KSRTC രക്ഷിക്കാൻ ആരെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ KSRTC ഇന്നത്തെ അവസ്ഥയിലാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. KSRTC രക്ഷിക്കാത്തത് ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ കൊണ്ടല്ല, KSRTC ഓടുന്ന മുഴുവൻ ഇന്ന് സൂപ്പർ ക്ലാസ് കുട്ടികളായിട്ടാണ്, അതായത് ഫാസ്റ്റ് പാസഞ്ചർ. അതിനപ്പുറമുള്ള വലിയ വലിയ റേറ്റിൽ ഓടുന്ന വണ്ടികളാണ് കൂടുതലുള്ളത്. പത്തനംതിട്ടയിലെ പോലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ഓടുന്ന KSRTC ആണ്. ശ്രീ സത്യൻ, ഈ പെർമിറ്റ് പാലിച്ചാണോ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന് സത്യസന്ധമായ കാര്യക്ഷമമായ ഒരു പരിശോധന നടത്തിയാൽ എല്ലാ സ്വകാര്യ ബസ്സുകൾക്കും ഇപ്പോൾ ഓടുന്ന രീതിയിൽ തന്നെ ഓടാൻ പറ്റും എന്ന് 100% ഉറപ്പിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും, യാതൊരു സംശയമില്ല. കാര്യത്തിൽ 100% സ്വകാര്യ ബസ്സുകൾക്ക് ആർ ടി ഒ ബോർഡ് അനുവദിച്ചിരിക്കുന്ന പെർമിറ്റ് സഹിതം മാത്രമാണ് ഓടിക്കുന്നത്. ഒരു സംശയം കാര്യത്തിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ KSRTC എംപ്ലോയീസ് വളരെ ശക്തമായിട്ട് തടയും. വളരെ നന്ദി ശ്രീ സത്യൻ പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് ഇപ്പോൾ പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബിപിൻ എന്നൊരു പ്രേക്ഷകനുണ്ട്. ബിപിൻ എന്തു പറയുന്നു, സ്വകാര്യ ബസ്സുകൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നതാണ് അവരുടെ സംഘടനാ ഭാരവാഹികൾ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയുന്നത്? അല്ല, ഞാൻ ഇപ്പൊ കേട്ടു, ഇവർ ഈ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവർക്ക് തത്വത്തിന്റെ കാരണം മന്ത്രി ഇവർ ഇങ്ങോട്ട് നമ്മൾ ഈ തിരുവനന്തപുരത്തും കൊല്ലം ഭാഗത്തൊക്കെ വരണം. ഇപ്പൊ ഈ മനോരമ ന്യൂസ് ഇപ്പൊ ഈ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങി വരണം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവർ അന്വേഷിച്ചു നോക്കട്ടെ. നമ്മൾ ഒരുപാട് കാണുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരു റൂട്ടിൽ പോകാൻ വേണ്ടി ഇവർ ഏതെല്ലാം വഴി കൂടെ കൊണ്ടുപോകാൻ പറ്റും, ആ വഴി കൂടെ ഒക്കെ പെർമിറ്റ് ഉണ്ടെന്ന് ഇവരെങ്ങനെയാ പറയുന്നത്? ഇവരൊന്ന് തെളിവ് കാണിച്ച് അവിടെ പെർമിറ്റ് ഉണ്ടെന്ന്. അങ്ങനെയൊന്നും ഇവർ പറയുന്ന ഒന്നും ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും വിശ്വസനീയമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് ഈ കൊല്ലം കടയ്ക്ക് ഭാഗത്ത്, അവിടെ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ശരി, നന്ദി ബിപിൻ വിളിച്ചതിന്. ഇപ്പോൾ അഞ്ചലിൽ നിന്നൊരു പ്രേക്ഷകൻ ബിപിൻ, ക്ഷമിക്കണം, രാഹുൽ. രാഹുൽ, എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ പലപ്പോഴും സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ബസ് കയറാറുണ്ട്. പക്ഷേ KSRTC കൈ കാണിക്കുമ്പോൾ പലപ്പോഴും ഫ്രണ്ടില് മറ്റേ പ്രൈവറ്റ് ബസ് കൊണ്ട് നിർത്തിയിട്ട് അതിൽ കയറ്റുകയാണ് പതിവ്. KSRTC അപ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇവർ തമ്മിൽ ഒരു ഒത്തുകളി ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. രാഹുൽ, നന്ദി വിളിച്ചതിന്, താങ്കളുടെ അനുഭവം പറഞ്ഞതിനും. വീണ്ടും അരുണിലേക്ക്. അരുൺ, സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ പറഞ്ഞത് കേട്ട് അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അതിന്റെ ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇവിടെ ഒരു തരത്തിലുള്ള പരിശോധന നടക്കില്ല, നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ഉറപ്പുകൂടി ആയിരിക്കണം. നിഷ, ആത്മവിശ്വാസം അവർക്ക് സ്വാഭാവികമാണ്. കാരണം അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബസ് ഉടമകൾക്കുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾക്കുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 16 വർഷമായി ഒരേ റൂട്ടിൽ ഈ നിയമം ലംഘിച്ച് വാഹനം ഓടുന്നു അല്ലെങ്കിൽ ബസ് ഓടുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനയാണ്, എവിടെയാണ് നടക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം വസ്തുനിഷ്ഠമായുള്ള വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എങ്കിൽ പോലും 16 വർഷത്തിലധികം ചില ബസ്സുകൾ, അല്ലെങ്കിൽ ഒന്നോ ഒരു ബസ്സല്ല, 5ഓ 6ഓ ബസ്സുകൾ അത്തരത്തിൽ ഒരേ റൂട്ടിലൂടെ ഇത്രയും വർഷങ്ങളായി ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും മോട്ടോർ വാഹന വകുപ്പ് ഏത് തരത്തിലാണ് അവരെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ കൈയഴിഞ്ഞ ഒരു സഹായം ചില മേഖലയിലെങ്കിലും സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അരുണതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത, ഈ വാർത്തയെ നിഷേധിച്ചവർ പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തരത്തിലുള്ള
സർവീസുകൾ ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ, അതിനുശേഷം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ വരുത്താവുന്ന വലിയ നഷ്ടത്തെ കുറിച്ചൊക്കെ? നിഷ, ഈ ഒരു വിഷയത്തിൽ റൂട്ട് മാറി ഓടുമ്പോൾ സ്വാഭാവികമായും അനുവദിച്ചിരിക്കുന്ന റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഓടുമ്പോൾ ഇൻഷുറൻസ് പരിധിയിൽ നിന്ന് അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. അതായത് ഒരു അപകടം സംഭവിച്ചാൽ, ഒരാളോ ഒന്നിലധികം പേരോ മരിച്ചാൽ പോലും ഒരു തരത്തിലുമുള്ള ഒരു സഹായം അവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പോവുകയാണ്. ശ്രീ ആർ ശശിധരൻ, അദ്ദേഹം കെ എസ് ആർ ഡബ്ല്യുവിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. ശ്രീ ശശിധരൻ, ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ യാതൊരു നിയമവും പാലിക്കാതെ തോന്നും പടി പെർമിറ്റിനനുസരിച്ചല്ല നടത്തുന്ന സർവീസുകൾ, അത് ഏതൊക്കെ തരത്തിൽ കെ എസ് ആർ ടി സിയെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് മനോരമ ന്യൂസ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവിടെ കെ എസ് ആർ ടി സി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സ്വകാര്യ ബസ്സുകളുടെ നിയമവിരുദ്ധമായ മരണപ്പാറ്റിലാണ്. കേരളത്തിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളുടെ 90% ബസ്സുകളും നിയമവിധേയമായിട്ടല്ല സർവീസ് നടത്തുന്നത്. അവർ ഉദ്ദേശിക്കുന്ന റൂട്ടുകൾ, അവർക്ക് കളക്ഷൻ കിട്ടുന്ന റൂട്ടുകൾ അവർക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ നടത്തും. മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും സ്വകാര്യ ബസ്സുകളും കൂടെ ചേർന്ന ഒരു ലോബി, നമ്മളൊക്കെ ഞങ്ങളൊക്കെ ജീവനക്കാരൊക്കെ പരമാവധി ശ്രമിച്ചിട്ടും ആ ലോബിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നേരത്തെ ശ്രീ ശശിധരൻ, സ്വകാര്യ ബസ് ഉടമ സംഘടനകൾ പറഞ്ഞത് അവരങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചട്ടലംഘനം നടത്തിയാൽ നിങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാർ അതിനെ ശക്തമായി നേരിടും എന്നാണ്. അങ്ങനെ നേരിടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചപ്പോൾ ഉണ്ടായത് എന്താണ്? ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ തല്ലി വാങ്ങിച്ചിട്ടുണ്ട്. ഒടുവിൽ അവസാനം സർക്കാരും കാണില്ല, കെ എസ് ആർ ടി സിയും കാണില്ല. ഈ അടി വാങ്ങിയ ജീവനക്കാരൻ മാത്രം അവന് തല്ലി കിട്ടും. അവർക്കൊരു ഗുണ്ടാ മാഫിയുണ്ട്, പോലീസ് സഹായിക്കില്ല, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് സഹായിക്കില്ല. നിങ്ങൾക്ക് എന്താ അവകാശമെന്നാണ് ചോദിക്കുന്നത്? ഈ സംസ്ഥാനത്തോടുന്ന വണ്ടികൾക്ക്, ഇത് 90% വണ്ടികൾ സ്വകാര്യ ബസ്സുകൾ, അവർ സമയത്ത് നിയമപ്രകാരം ഓടുമെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ കളക്ഷൻ ഇന്ന് കിട്ടുന്നതിന്റെ 50% കൂടെ കൂടും. ശ്രീ ശശിധരൻ, പക്ഷേ അത് ഉറപ്പാക്കേണ്ടത് ആരുടെ കടമയാണ്? ഈ ഗുണ്ടായിസം എല്ലാം അനുവദിച്ചു കൊടുക്കുന്നത് ആരാണ്? സർക്കാരെല്ലാവരും നേരാ. ഈ രാഷ്ട്രീയ നേതാവ് നിങ്ങൾ പറഞ്ഞല്ലോ, ആ രാഷ്ട്രീയ നേതാവ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്ത് വ്യാപിച്ചത്, ഈ വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോ. ഇതൊക്കെ ഈ രാജ്യത്ത് ആർക്കും അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഈ കെ എസ് ആർ ടി സി തകർക്കുന്നത്, ഈ ലോബികൾ തന്നെയാണ്. പക്ഷേ ശ്രീ ശശിധരൻ, അത് ഏത് സർക്കാർ വന്നാലും അതിൽ വ്യത്യാസമില്ലെന്നാണല്ലോ. കഴിഞ്ഞ 16 വർഷമൊക്കെ ആയി റൂട്ട് തെറ്റി ചോടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏത് സർക്കാർ വന്നാലും അതിനോട് കണ്ണടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വഴങ്ങി കൊടുക്കുകയോ ചെയ്യുന്നുവെന്നാണ്. ഏത് സർക്കാർ വന്നാലും ഉണ്ട്. വളരെ നന്ദി ശ്രീ ശശിധരൻ പ്രതികരിച്ചത്. കെ എസ് ആർ ടി സി ജീവനക്കാർ ഇതിനെ നേരിടും എന്ന് നേരത്തെ പറഞ്ഞതിനുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിബി കോട്ടയത്ത് നിന്ന് പറഞ്ഞോളൂ സിബി. മാഡം, ഇത് ഏറ്റവും കൂടുതലായിട്ട് വൈകുന്നേരം മലബാർ സൈഡിലേക്ക് പോകുന്ന പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾക്ക് എല്ലാം ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തിട്ട് അവർക്ക് ശരിക്കും ബോർഡ് വെച്ചുകൊണ്ട് ഈ വണ്ടി ഓടിക്കാനുള്ള യാതൊരുവിധ അർഹതയും ഉള്ളതല്ല. ഈ വണ്ടികളെല്ലാം ബോർഡും വെച്ചോണ്ട് ലൈൻ ബസ്സിന്റെ പെർമിറ്റ് ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ പോയി ആളെ വിളിച്ച് തോന്നുന്ന ചാർജ് വീടാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും ഒക്കെ കണ്ണൂർക്കൊക്കെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം കാലിയടിച്ചു പോവുകയും ഇവരുടെ ബസ്സുകൾക്കകത്ത് മുഴുവൻ ആൾക്കാരെ കയറ്റി ഇവര് ശരിക്കും ലൈൻ ബസ്സിന്റെ പെർമിറ്റും ഇല്ലാത്തതാണ്. പെർമിറ്റ് ചോദിച്ചിട്ട് പല വണ്ടിക്കാരുടെയും അവരുടെ കയ്യിൽ ഇല്ലതാരും. ഇത്തരം ബസ്സുകളൊക്കെ ആൾക്കാർ കയറിപ്പോയി ഇൻഷുറൻസും കാര്യങ്ങളും ഇല്ലാതെ പോയി എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കെ എസ് ആർ ടി സിക്ക് ഇത് വളരെ നഷ്ടമുണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അജയകുമാർ പറഞ്ഞോളൂ. അജയകുമാർ, എനിക്ക് പറയാൻ, ഞാൻ കെ എസ് ആർ ടി സി റിട്ടയർഡ് ഡ്രൈവറാണോ? ഹലോ, പറഞ്ഞോളൂ ശ്രീ അജയകുമാർ, കേൾക്കാം. എന്താണ് താങ്കളുടെ അനുഭവം ഇക്കാര്യത്തിൽ? ഞാൻ എനിക്ക് പിന്നെ കെ എസ് ആർ ടി സി റിട്ടയർഡ് ചെയ്ത ഡ്രൈവറാണ്. പിന്നെ ചേർത്തല നിന്ന് കോട്ടയത്ത് പോയി കഴിഞ്ഞു, കോട്ടയത്ത് നിന്ന് പോരുന്ന വണ്ടികൾക്കുണ്ട് പന്ത്രണ്ട് നമുക്ക് നല്ല ഒരു അവിടുത്തെ ജീവനക്കാര് അങ്ങനെ കഴിപ്പിച്ച് നമ്മൾ വണ്ടി വെച്ചാൽ അവരുടെ ജീവനക്കാർക്കായിട്ട് ബന്ധപ്പെട്ട വണ്ടികൾ കോട്ടയത്ത് നിന്ന് ചേർത്തേക്ക് പോരുന്നു. അങ്ങനെ വരുന്ന വണ്ടികൾ അവര് പിന്നെ നല്ല വണ്ടി പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ വണ്ടിയുടെ പിന്നെ ജോഫിക്കാര് ഇതൊരു. നന്ദി താങ്കൾ വിളിച്ചതിന്. ഇപ്പോൾ ശരണ്യ ബസ് ഉടമ ശ്രീ മനോജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ്, താങ്കൾ ഈ വാർത്ത കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്രയധികം ബസ്സുകളാണ് ഒരു നിയമവും പാലിക്കാതെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഓടുന്നത്? താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? ശ്രീ മനോജ്, പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകൾ ശരണ്യ ബസ് ഉൾപ്പെടെ പെർമിറ്റ് ഇല്ലാത്ത റൂട്ടുകളിലൂടെ സർവീസ് നടത്തുന്നു വർഷങ്ങളായി എന്നുള്ളതാണ്. ഈ ചട്ടലംഘനം കെ എസ് ആർ ടി സിയെ വലിയ തോതിൽ ബാധിക്കുകയും കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എന്നാണ്. ആരാണ് ഇങ്ങനെ ചട്ടം ലംഘിച്ച്
സർവീസ് നടത്താൻ സ്വകാര്യ ബസ് ഉടമകൾക്ക് അനുമതി നൽകുന്നത്. അങ്ങനെ ഒരു അനുമതിയും ആരും നൽകിയിട്ടില്ല. അങ്ങനെ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നതില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു ആധികാരികത വേണം. വെറുതെ ഒരു ആളെ കുറിച്ച് തേജോവധം ചെയ്യത്തക്ക രീതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് ശരിയല്ല. നമ്മുടെ ഒരു മാധ്യമധർമ്മത്തിനെതിരാണ്. ആര് കൊടുത്താലും ഇപ്പൊ മനോരമ പോലെ ഒരു സ്റ്റാൻഡേർഡ് ചാനലൊക്കെ നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ചെറിയ ഈ മൂന്നാം കിട ചാനലുകൾ എന്ത് വാർത്തയും കൊടുക്കും, പക്ഷെ മനോരമ പോലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാനൽ, നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ചാനൽ ഇങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുകയും, എനിക്ക് 112 സർവീസ് ഇല്ല, ആദ്യം അത് മനസ്സിലാക്കണം. 112 സർവീസ് വഴിവിട്ടോടുന്നു എന്നാണ് എന്നെ പറ്റിയുള്ള ആക്ഷേപം. താങ്കളെ പറ്റി എന്ന് പറഞ്ഞിട്ടില്ല ശ്രീ മനോജ്, വിവിധ ബസ്സുകളെ കുറിച്ചാണ്. 1-2 ബസ്സുകളുടെ നമ്പറുകൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. KL 34B 95 99, KL 34C 70 88, KL 34A 86 88, KL 24D 37 38. ഈ ബസ്സുകളെ കുറിച്ചൊക്കെ താങ്കൾക്ക് അറിയുമോ? അറിയാം, എനിക്കറിയാവുന്ന വണ്ടികളാണ്. ഇവരൊക്കെ സർവീസ് നടത്തുന്ന അനുവദിക്കപ്പെട്ട റൂട്ടുകളിലൂടെയാണ്? ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞ അനുസരിച്ചുള്ള അറിവിലാണ് ഞാൻ പറയുന്നത്. മണക്കാല കുമളി എന്ന് പറയുന്ന ഒരു സർവീസിനെ കുറിച്ച് നിങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ വണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ്. ആ വണ്ടി കുണ്ടറ കുമളി പെർമിറ്റുള്ള വണ്ടിയാണ്. അതങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ ആധികാരിക, അതാണ് ഞാൻ പറഞ്ഞത്, വാർത്ത കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ട് വേണം. വണ്ടിയുടെ കുണ്ടറ കുമളി എന്നുള്ള പെർമിറ്റ് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. എവിടെ വേണമെങ്കിലും എവിടെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു വാർത്ത കൊടുക്കുമ്പോ നമുക്ക്, അതായത് KL 24D 37 38 വണ്ടി ഓടുന്നത് ഏത് റൂട്ടിലാണ് ശ്രീ മനോജ്? അത് ആ വണ്ടി ഓപ്പറേറ്റ് ചെയ്യേണ്ട റൂട്ട് കുണ്ടറ കുമളി തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വണ്ടി ഓപ്പറേറ്റ് ചെയ്യേണ്ട റൂട്ട് കുണ്ടറ കുമളി തന്നെയാണ്. പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നത് മണക്കാല കുമളി അല്ല. അതിന് ശേഷം 24 കിലോമീറ്റർ അതിന് എക്സ്റ്റൻഷൻ വാങ്ങിച്ച കുണ്ടറ കുമളിയായിട്ട് 2.5 കൊല്ലമായിട്ട് ആ വണ്ടി പക്കാ പെർമിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഈ 140 കിലോമീറ്ററിന്റെ പ്രശ്നം വന്നപ്പോ ഇപ്പൊ ടെമ്പററി അടിസ്ഥാനത്തിലാണ് വണ്ടി ഓടുന്നത്. കുണ്ടറ കുമളിയായിട്ട് തന്നെയാണ് ആ വണ്ടി ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അല്ല ശ്രീ മനോജ്, വണ്ടിയുടെ പെർമിറ്റ് ഏത് റൂട്ടിൽ ഓടാനാണ്? കുണ്ടറ കുമളി ഞാൻ പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറഞ്ഞല്ലോ, കുണ്ടറ കുമളിയായിട്ടാണ് വണ്ടി ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു നിമിഷം ശ്രീ മനോജ്, ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരണം. ഈ അന്വേഷണം നടത്തിയ അരുണിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ്, ആ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രം. അരുൺ, ശരണ്യ ബസ് ഉടമ മനോജാണ് സംസാരിക്കുന്നത്. മനോജ് പറയുന്ന ഈ കാര്യം നമ്മൾ പുറത്തുവിട്ട, ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ട ഈ വാർത്ത, KL 24D 37 38 എന്ന ബസ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിഷ, ആധികാരികത ഇല്ലാതെ വാർത്ത കൊടുത്തു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. കാരണം കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം കൃത്യമായ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ വാർത്ത കൊടുത്തത്. അദ്ദേഹം പറഞ്ഞ ആ ഒരു മറുപടിയോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ശരി, ശ്രീ മനോജ് കൃത്യമായി അന്വേഷിച്ച മോട്ടോർ വാഹന വകുപ്പിൽ നടക്കമുള്ള വിവരങ്ങൾ എടുത്തിട്ടാണ് ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഈ വണ്ടിയുടെ പെർമിറ്റ് ഞാൻ ഒരു ചാനലിലാണ് പറയുന്നത്, ഞാനിത് ഹൈഡ് ചെയ്യല്ല. വണ്ടിയുടെ പെർമിറ്റ് കുണ്ടറ കുമളി തന്നെയാണ്. അതിനകത്ത് ഇനി എവിടുന്ന് വിവരാവകാശം അനുസരിച്ച് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു, അരുണിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അരുണിന് കിട്ടിയിട്ടുള്ള രേഖകൾ ശരിയല്ല. ആ വണ്ടിയുടെ പെർമിറ്റ് കുണ്ടറ കുമളി തന്നെയാണ്, ഞാനത് ആവർത്തിച്ച് പറയാണ്. പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതല്ലേ നിങ്ങൾ, നാളെ നമുക്കൊരു ഡിബേറ്റിലേക്ക് പോവാം. ഞാൻ ആവർത്തിച്ച് പറയാണ്, അത് കുണ്ടറ കുമളി തന്നെയാണ് പെർമിറ്റ്. ശരി, ഇനി മറ്റു ബസ്സുകളോ ശ്രീ മനോജ്? ഈ പത്തനംതിട്ടയിൽ തന്നെ ഓടുന്ന ഏതാണ്ട് 60% ബസ്സുകളും ശരിയായ പെർമിറ്റ് കിട്ടിയിട്ടുള്ള റൂട്ടുകളിലൂടെ അല്ല സർവീസ് നടത്തുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലല്ല, അതൊരു ചാനൽ വാർത്തയല്ലോ ഇത്. ഞാൻ പറഞ്ഞത് വിവരാവകാശം അനുസരിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കൊടുത്ത പേപ്പറുകളുടെ അടിസ്ഥാനത്തിലോ ആയിരിക്കാം നടത്തുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു പാർട്ടിയുടെ വാർത്ത ഞാൻ കണ്ടു, KSRTC ജീവനക്കാരെ കാശ് വാങ്ങിച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, KSRTC ജീവനക്കാരെ കാശ് സ്വകാര്യ ബസ്സുകളിൽ നിന്നും, KSRTCയും സ്വകാര്യ ബസ്സുമായി ഇത്രയും വലിയൊരു ഫൈറ്റ് നടക്കുമ്പോൾ സ്വകാര്യ ബസ്സുകാരിൽ നിന്ന് KSRTC ജീവനക്കാർ കാശ് വാങ്ങിച്ചുകൊണ്ട് സർവീസ് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ട് ഈ പെർമിറ്റുകളില്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. വണ്ടികൾ ചിലപ്പോൾ കാലി ഓടി, വണ്ടികളുടെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട വരെ ഓടുന്ന വണ്ടികളും പുനലൂർ വരെ ഓടുന്ന വണ്ടികളും കാലി ഓടി കൊട്ടാരക്കരയ്ക്ക് വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആ വഴിയിലുള്ള 3-4 പേരെ വണ്ടി എടുത്ത് ആളെടുത്ത് പോരാറുണ്ട്. ഞാനിതിപ്പോ ഒരു വലിയ പാതകമായി വഴിയിൽ നിൽക്കുന്ന പരിചയക്കാരോ അല്ലെങ്കിൽ ആ റൂട്ടിൽ പത്തനംതിട്ട വരെ യാത്ര ചെയ്ത് വന്ന 1-2 പേരുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാറുണ്ട്. അതൊന്നും ഒരു വലിയ അല്ലല്ല, അത് കുറ്റമാകുന്നത് ശ്രീ മനോജ്, അതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTCക്ക് ലഭിക്കേണ്ട യാത്രക്കാരെ നിങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് KSRTC ജീവനക്കാരും അല്പസമയം മുമ്പ് KSRTCയിൽ ഡ്രൈവറായി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്, തൊട്ടു മുമ്പ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ അടക്കം അനുഭവം അതാണ്. അല്ല, അത് ഞാൻ പറയട്ടെ, നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനൊന്നും ഇനിയിപ്പോ ആയിട്ടില്ലല്ലോ. ചെല്ലാൻ 140 കിലോമീറ്റർ വെച്ച് ലിമിറ്റ് ചെയ്തിട്ട് വന്ന മാക്സിമം ഇനി 3-4 ദിവസം കൂടെ ഈ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞും KSRTC ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കാണാം, അത് വരട്ടെ, അതൊക്കെ അത് വന്നു പോലട്ടെ ശ്രീ മനോജ്. പക്ഷെ അതുകൊണ്ട് ഇത്ര കാലം കാണിച്ചു വന്ന
ഈ ചെയ്ത ചട്ടലംഘനങ്ങൾ ചട്ടലംഘനമല്ലാതാവുന്നില്ല ശ്രീ മനോജ്? നിങ്ങളുടെ വാർത്ത സത്യസന്ധമല്ലാന്നാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ റൂട്ടുകളിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വണ്ടി ഓപ്പറേറ്റ്. ശ്രീ മനോജ്, ഞങ്ങളുടെ വാർത്ത മാത്രമല്ല, കെ എസ് ആർ ടി സി ജീവനക്കാരുടെ യൂണിയൻ ഭാരവാഹികൾ നേരത്തെ കൃത്യമായ ഉത്തരവാദിത്തോടുകൂടിയാണ് അവർ പറഞ്ഞത്. അവർക്ക് നേരെ ഗുണ്ടായിസം ഉണ്ടായി, അവർക്ക് നേരെ ഭീഷണി ഉണ്ടായി, ഇതിനെ നേരിടാൻ ശ്രമിച്ചപ്പോഴൊക്കെ അങ്ങനൊന്നും ഒരു ഭീഷണി. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണം? ഒരാളെ ഗുണ്ടായിസം നടത്തിയിട്ട് പിന്നെ രക്ഷപ്പെട്ടു പോകാൻ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണം? ഇത് കേരളമാണ്. ഇവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരണം ഉണ്ടാവും, കേസുണ്ടാവും, ആ ചെയ്തിട്ടുള്ളവർ അകത്തു പോകും. അതൊക്കെ നമ്മൾ വെറുതെ അവര് പറയണം. അവരിങ്ങനെ പലതും പറയും. അവര് പറഞ്ഞത് മാത്രമല്ല ശ്രീ മനോജ്, നേരത്തെ യാത്രക്കാരായ ആളുകൾ, ഒരു വിദ്യാർത്ഥി അടക്കമുള്ള ആളുകൾ പറയുകയുണ്ടായി, ഒരുപക്ഷെ പത്തനംതിട്ടയിൽ നിന്നുള്ള മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ സ്വകാര്യ ബസ്സുകളുടെ ഈ തോന്നുമ്പടിയുള്ള സർവീസ് കാരണം കെ എസ് ആർ ടി സിയുടെ സേവനം വേണ്ട രീതിയിൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നില്ല എന്ന് ജനങ്ങളും പറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ബാക്കി എല്ലാവരും അസത്യങ്ങൾ പറയുകയും സ്വകാര്യ ബസ് ഉടമകൾ മാത്രം സത്യം പറയുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കണോ? അല്ല, സ്വകാര്യ ബസ് ഉടമ സത്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്റെ കാര്യം എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി ഇപ്പൊ വാദിക്കാൻ വേറൊരാളുണ്ടാവും. ഈ രാജ്യത്ത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. മനോരമ ചാനലിനെ കുറിച്ച് ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് 50% ആൾക്കാരെങ്കിലും ചാനലിനെ കുറിച്ച് മോശമായിട്ടും പറയും, 50% പേര് നന്നായിട്ടും പറയും. ഇത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും എതിരും പിന്നെ അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ശരണിനെ കുറിച്ച് ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ എന്റെ ശത്രുവാണോ അല്ലെങ്കിൽ എന്നോട് വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യക്കുറവുള്ള ഒരാളാണ് അയാൾ എതിരായിട്ടേ പറയുള്ളൂ. പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാര്, കെ എസ് ആർ ടി സിയുടെ ബ്ലോഗ് എഴുതുന്നവര്, അവര് തീർച്ചയായിട്ടും അങ്ങനെ പറയുള്ളൂ. അതിപ്പം ഏതൊരു പ്രസ്ഥാനവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും ആ ഒരു പ്രശ്നം ഉണ്ടാവും. അത് ഞാൻ പറയുന്നു. അതിനകത്ത് പർപ്പസ്ഫുള്ളായിട്ട് എനിക്കെതിരായിട്ട് പറയുന്ന ആൾക്കാരെ മാത്രം കണ്ടുപിടിച്ച് എനിക്കെതിരെ പറയിച്ചിട്ട് അത് മൊത്തം എനിക്കെതിരെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അത്തരത്തിലൊരു വാർത്തയില്ല ശ്രീ മനോജ്. താങ്കളോട് വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല. താങ്കളെ വ്യക്തിപരമായി തേജോവധം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ശരണ്യ ബസ്സുകളെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുള്ളതും എന്ന കാര്യം കൂടി വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. താങ്കൾക്ക് പറയാനുള്ള ഭാഗം താങ്കളും പറഞ്ഞു, അതിനെ മാനിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ ഇതിൽ എവിടെയാണ് വ്യക്തത കുറവ് വന്നത് എന്നുള്ളത് ഞങ്ങൾക്കും ബോധ്യമാകുമെന്ന് കരുതുന്നു. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ മനോജ്. വീണ്ടും ഒരിക്കൽ കൂടി അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നേരത്തെ പറഞ്ഞു വന്ന ഇതിലെ മറ്റൊരു അപകടം, ഈ റൂട്ടിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയോ മറ്റെന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്താൽ അത് യാത്രക്കാർക്കുണ്ടാക്കാവുന്ന വലിയ നഷ്ടം. നിഷ, സ്വാഭാവികമായും, കാരണം ഈ ഇൻഷുറൻസ് പരിധിയിൽ വരുന്നത് കൃത്യമായ പെർമിറ്റ് നൽകിയിരിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് പരിധിയിൽ പരിധി ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഈ റൂട്ട് മാറി ഓടുന്നതോടുകൂടി ഇൻഷുറൻസ് പരിധിയിൽ നിന്ന് ഇതിലെ യാത്രക്കാർ ഒഴിവാക്കപ്പെടും എന്നുള്ള ഒരു വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടാൽ പോലും ഒരു തരത്തിലുള്ള പണം കിട്ടാത്തൊരു സാഹചര്യവും ഈ ഒരു ഈ റൂട്ട് മാറി ഓടുന്നതിലൂടെ ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകിയതിന് അതേസമയം സ്വകാര്യ ബസ്സുകൾ വഴിമാറിയും സമയം തെറ്റിച്ചും ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ആനന്ദകൃഷ്ണൻ മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്ത സ്വകാര്യ ബസ്സുകൾ വഴിമാറി ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ സ്റ്റേജ് കാര്യേജ് പ്രൈവറ്റ് ബസ്സുകൾ അവർക്ക് കൊടുത്തിട്ടുള്ള റൂട്ടിൽ നിന്നും സമയത്തിൽ നിന്നും വിരിച്ച് ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പരാതി കിട്ടുന്നുണ്ട്. അതിനെതിരെ നടപടിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ വ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ റൂട്ട് തെറ്റിച്ചും സമയം തെറ്റിച്ചും ഓടുന്നതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്തു വരുന്നു. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് അതിലെ ഏതെങ്കിലും ബസ്സുകൾ അവർക്ക് കൊടുത്തിട്ടുള്ള റൂട്ട് തെറ്റിച്ച് ഓടുന്നതായിട്ട് നമുക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാവും. കെ എസ് ആർ ടി സിയെ വാരിക്കുഴിയിലാക്കുന്നതിൽ പ്രതിസ്ഥാനത്ത് ആരൊക്കെ നഷ്ടത്തിനിടയാക്കുന്നത് ആര്? തെളിവുകളും ദൃശ്യങ്ങളും വിവരങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടോ? വാട്സപ്പ് ചെയ്യുക നമ്പർ 8 6 0 6 4 0 2 8 1 1.